അതീ രാവിലെ സൂര്യോദയത്തിന് 2 മണിക്കൂർ മുമ്പ് തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഫാമില് നമ്മൾ കൊടുക്കണതേ ഒരു 10 മണി 11 മണിക്ക് ഇവിടെ കൊടുത്താ ഫുള്ളായിട്ട് മീൻ തീറ്റ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. 10 മണി 11 മണി 3 മണി 4 മണി അതെ പറഞ്ഞത് പറഞ്ഞത് സൂര്യോദയത്തിന് മുമ്പ് കൊടുക്കണമെന്നല്ല, സൂര്യോദയത്തെ 2 മണിക്കൂർ ശേഷവും സൂര്യ അസ്തമയത്തിന് മുമ്പും കൊടുക്കണമെന്നാണ്. ആ സോറി സോറി, അപ്പൊ നമ്മളങ്ങനെ കൊടുത്തിട്ട് തീറ്റ അധികം എന്തായിട്ട് എടുക്കണില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 11 മണിക്കും 12 മണിക്കും ഇടക്ക് 10:30 to 11:30 വരെയുള്ള ടൈമിന് കൊടുത്തിട്ട് നന്നായിട്ട് തീറ്റ എടുക്കണുണ്ട്. കരിമീനും തിലോപ്പിയും എടുക്കണുണ്ട് ഫുള്ളായിട്ട്. ഒരു 3 മണി 4 മണിക്കും ഇടക്ക് കൊടുക്കുമ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷെ വൈകിട്ട് ഈ പറഞ്ഞ ടൈമിൽ കൊടുത്തിട്ട് അധികം അങ്ങോട്ട് തീറ്റ എടുക്കണില്ല. അതെന്തുകൊണ്ടായിരിക്കും സാറേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതിനെ അങ്ങനെ ശീലിപ്പിച്ച് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ചെറിയൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം മനുഷ്യർക്ക് രാത്രി ആഹാരം കഴിക്കുന്ന ഏറ്റവും നല്ല സമയം ഏതാണ്? സ്വാഭാവികമായിട്ടും പൂർവികരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മള് ഒരു 7:30 ആകുമ്പോ രാത്രിയുള്ള ഫുഡ് കഴിക്കണം ആണല്ലോ, അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. 7:30 ആഹാരം കഴിക്കുന്ന പക്ഷേ നമ്മളൊക്കെ ഇപ്പൊ എത്ര മണിക്ക് ആഹാരം കഴിക്കാറ് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച്? ഇനിയിപ്പൊ അങ്ങനെ നമ്മള് രാത്രി 9 മണിക്ക് ആഹാരം കഴിച്ച് ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം 7:30 കഴിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, നമ്മളോട് പറയുന്നത് ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉചിതമായ സമയം ആഹാരം കഴിക്കുന്നതിന് അത് സൂര്യൻ ഉദിച്ച് 2 മണിക്കൂറിന് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പും ആണ്. അങ്ങനെ നമ്മള് ശാസ്ത്രീയമായി പറയുന്നത് ആ സമയത്തുള്ള വെള്ളത്തിന്റെ ഓക്സിജന്റെ അളവ്, ആ സമയത്തുള്ള മത്സ്യത്തിന്റെ മെറ്റബോളിക് റേറ്റ്, ഇങ്ങനെ പല പല കാര്യങ്ങളും ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചിട്ടാണ് ഈ ടൈം പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ അതിന് ജനിച്ച സമയത്തെ അതിനെ നമ്മൾ സമയം തെറ്റിച്ചാണ് ശീലിച്ചതെങ്കിൽ ഇപ്പോഴത്തെ നമ്മളെ പോലെ തന്നെയാണ്. ശരിക്കും ആരോഗ്യം ശരിക്കും ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി ആഹാരം കഴിക്കേണ്ട സമയത്തൊന്നല്ല ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്നത്. മത്സ്യവാങ്ങിയതായിരിക്കും ശരിക്കും നല്ലത്. ഈ നേരത്തെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ സമയമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഞാറക്കൽ യൂണിറ്റിന്റെ, എറണാകുളം ജില്ലയിലെ ഞാറക്കൽ യൂണിറ്റിന്റെ നായരമ്പലത്തുള്ള ഗുണഭോക്താവാണ്. എന്റെ പേര് ഡോക്ടർ ലാല. ഞാൻ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളാണ്. സാർ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, നമ്മള് ഞാൻ കുറച്ച് നാളായിട്ട് മീൻ വളർത്തൽ രംഗത്തും ഫീഡിന്റെ അവൈലബിലിറ്റിയും കോസ്റ്റും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പല ബ്രാൻഡഡ് ഫീഡ്സ് അവൈലബിൾ ആണ്, പക്ഷെ അതിന്റെ റേറ്റ് ഭയങ്കര വേരിയേഷൻ ആണ്. അപ്പൊ നമ്മള് ഒരേ സാധനം തന്നെ ഒരു 100 രൂപ 200 രൂപയൊക്കെ ഡിഫറൻസ് ആണ് ഓരോ തവണ വാങ്ങുമ്പോഴും നമുക്ക് കിട്ടും. സാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങള് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഞങ്ങൾക്ക് ഒരു സ്കീമുണ്ട്, കാഫ് ഫീഡ് സബ്സിഡി എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അതായത് കർഷകര് വളർത്തുന്ന കന്നുകുട്ടികൾക്ക്, അതായത് സാധാരണ നമ്മള് പൊതുവെ തഴയപ്പെടുന്ന ഒരു വിഭാഗമാണ് പശുക്കുട്ടികളും മോരിക്കുട്ടികളും, അപ്പൊ അവയ്ക്കൊക്കെ കുറച്ച് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഒരു സ്കീമാണ് കാഫ് ഫീഡ് സബ്സിഡി സ്കീം. ഇതുപോലെ നമുക്ക് അർജന്റ് ആയിട്ട് ചെയ്യേണ്ട, കാരണം ഈ ഫുഡ് പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പീരീഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒത്തിരി സ്കീംസ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, കർഷകർ ധാരാളമായിട്ട് മുന്നോട്ട് വരുന്നു. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഒരു താലൂക്ക് തലത്തിലോ ബ്ലോക്ക് ലെവലിലോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ജില്ലാ തലത്തിൽ ഒരു കോപ്പറേറ്റീവ് ഫീഡ് അല്ലെങ്കിൽ ഇതിന്റെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റ് അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. എന്റെ ഏറ്റവും ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച ഫീഡ് വാങ്ങിക്കഴിഞ്ഞ അടുത്ത ആഴ്ചയിലും അവർ പല കാര്യങ്ങൾ പറഞ്ഞു. 100 രൂപ അവര് 40 kg ബാഗിന് വാങ്ങുന്നുണ്ട്, പല തരത്തിലാണ്. ഇപ്പൊ നമ്മള് ചിലപ്പോ കാണുന്നുണ്ട് നമ്മൾ നിൽക്കുമ്പോ തന്നെ മറ്റു ചില ആൾക്കാർക്ക് കൊടുക്കുന്നത് 250 രൂപ കുറവിനാണ്. അത് ഒരുപക്ഷെ സ്ഥിരമായിട്ട് എടുക്കുന്നവരാണ്, ബൾക്കായിട്ട് എടുക്കുന്നവരൊക്കെ ആയിരിക്കാം.
അപ്പൊ ഇത് കർഷകരെ സംബന്ധിച്ച് ചെറിയ തരത്തില് കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട്, ഹലോ കേൾക്കുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരിൽ സംസാരിക്കുന്നവരൊഴികെ ബാക്കിയുള്ളവര് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം, കാരണം ഇടയിൽ അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണ്. കാരണം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. ദയവ് ചെയ്ത് എന്റെ കർഷക സുഹൃത്തുക്കൾ സംസാരിക്കാത്തവരൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ 2016 വരെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മത്സ്യകൃഷി പദ്ധതി എന്ന് പറഞ്ഞാൽ മത്സ്യക്കുഞ്ഞുങ്ങൾ സൗജന്യമായി കൊടുക്കുക എന്നതായിരുന്നു. അപ്പൊ മത്സ്യക്കുഞ്ഞു, നമ്മളൊരു മത്സ്യകൃഷിയിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ മത്സ്യക്കുഞ്ഞിന്റെ വില സാധാരണഗതിയിൽ 5% മത്സ്യത്തീറ്റയുടെ വിലയാണ് 60 മുതൽ 70% വരെ ഉണ്ടാവുക. ഇപ്പൊ 2016 വരെയുള്ള, അതായത് ഏകദേശം നമ്മൾ 1980 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. 2016 വരെയും നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ മാത്രം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 2016 നമ്മൾ ഈ നമ്മുടെ ഈ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ പ്ലാനിംഗ് ബോർഡിലും വച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെന്റും കൂടെ ഇടപെട്ടിട്ട് ഈ മത്സ്യകൃഷി കേരളത്തിൽ വിജയിക്കണമെങ്കിൽ മത്സ്യത്തിനും ഒരു പോഷക സമ്പന്നമാക്കുന്ന ഒരു ന്യൂട്രീഷണൽ സപ്പോർട്ട് പ്രോഗ്രാം വേണമെന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 മത്സ്യ കർഷകർക്ക് അവര് വാങ്ങുന്ന മത്സ്യത്തീറ്റയുടെ 40% സബ്സിഡി ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് മത്സ്യ കർഷകർക്ക് അവർ ശാസ്ത്രീയമാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അവര് വാങ്ങുന്ന തീറ്റയുടെ സബ്സിഡിയുടെ 40% സർക്കാരിന്റെ ഗ്രാന്റായി നൽകുന്നുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരിക്കും നമ്മുടെ കേരളത്തിലെ മത്സ്യോത്പാദനം ഇപ്പം ശരിക്കും പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ മുമ്പ് നമുക്ക് 1 ഹെക്ടറിൽ നിന്ന് 500 കിലോയും 1 ടണ്ണൊക്കെ കിട്ടിയ സ്ഥാനത്ത് ഇവിടെ ചില കർഷകർ 1 ഹെക്ടറിൽ നിന്ന് 40 ടൺ വരെ ഉത്പാദിപ്പിച്ച കർഷകരുണ്ട്. എന്നുവെച്ചാൽ ഈ മത്സ്യത്തീറ്റയ്ക്ക് 40% സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീം നമ്മൾ 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം കർഷകർ ശരിക്കും മത്സ്യകൃഷിയെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുകയും മത്സ്യത്തീറ്റ മേടിച്ച് കൊടുത്ത് മീൻ വളർത്തുന്ന രൂപത്തിലേക്ക് വന്നു. പണ്ട് ചെമ്മീൻ കൃഷിക്കുണ്ടായിരുന്നു, പക്ഷെ മത്സ്യത്തിന് അങ്ങനെ ഇല്ലായിരുന്നു. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തത്, ഈ മത്സ്യകൃഷി മേഖലയിൽ കർഷകരെ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മത്സ്യ തീറ്റ വാങ്ങൽ എന്ന് പറഞ്ഞാൽ. ഈ പരിചയമില്ലാത്ത കർഷകരിൽ നിന്ന് അധികം തുക മേടിക്കുന്നതൊക്കെ ആയിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 2 മത്സ്യത്തീറ്റ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ 1 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് വരിക. 2 കൊല്ലം ജില്ലയിലെ ഓച്ചിറയ്ക്ക് സമീപമാണ് വരിക. ഇങ്ങനെ 2 മത്സ്യത്തീറ്റ ഫാക്ടറികൾ സർക്കാർ സംവിധാനത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതോടുകൂടി ഈ രംഗത്ത് സർക്കാരിന്റെ ഉത്പാദനം കൂടെ വരുമ്പോൾ ഒരു പരിധിവരെ മത്സ്യത്തീറ്റയുടെ വില പിടിച്ച് മാർക്കറ്റില് മത്സ്യത്തീറ്റയുടെ വില പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ദെൻ മത്സ്യത്തീറ്റയുടെ വിലയെ കുറിച്ച് പറയുമ്പോൾ, നമ്മള് 1 കിലോ തീറ്റ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ 36 രൂപ, ചിലപ്പോൾ പോകുമ്പോൾ 200 രൂപ. ശരിക്കും ഈ കർഷകരെ കബളിപ്പിക്കുന്ന കച്ചവടക്കാർ കാണും, പക്ഷേ യഥാർത്ഥത്തിലും ഇങ്ങനെ ഒരു വേരിയേഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രതിപാദിക്കാം, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നമ്മള് ഒരു മത്സ്യകൃഷി ആരംഭിക്കുന്ന സമയത്ത് മത്സ്യത്തിന് പ്രോട്ടീൻ അളവ് കൂടിയ തീച്ചയാണ് കൊടുക്കുക. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രോട്ടീനിന്റെ അളവ് കുറവ് മതി. നിങ്ങൾ നേരത്തെ ഈ തീച്ച കൊടുക്കേണ്ട ക്രമമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആ ചാർട്ട് നോക്കിയപ്പോൾ മനസ്സിലായി കാണും, തുടക്കത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരുന്നു. നമ്മൾ 40-45% പ്രോട്ടീൻ കണ്ടന്റ് തുടങ്ങി, അത് കുറച്ച് കുറച്ച് അവസാനം 30-25 ലാസ്റ്റ് നമ്മൾ വരും. അപ്പം ഈ നമ്മുടെ മത്സ്യത്തിലെ പ്രോട്ടീന്റെ കണ്ടന്റിനനുസരിച്ച് തീച്ചയ്ക്ക് വിലക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മേടിച്ചു കൊടുക്കേണ്ട തീച്ചയുടെ വില കിലോയ്ക്ക് 200 രൂപ ഉണ്ടാകും. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിന്റെ വില കുറഞ്ഞ് നിലവിലെ 36 രൂപയുടെ തീറ്റയും ഉണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ പ്രോട്ടീൻ കണ്ടന്റ് മാത്രം വെച്ചിട്ടാണ്, അത് ആ കാലഘട്ടത്തിനനുസരിച്ച്, അത് മീനിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് നിശ്ചയിക്കുന്നത്.
അപ്പൊ നമ്മള് തീച്ച മേടിക്കുമ്പോൾ ആ പാക്കറ്റിൽ നമ്മൾ തീച്ച മേടിക്കുന്ന ചാക്കിന്റെ പുറത്ത് തന്നെ അതിന്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് എത്രയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പ്രോട്ടീൻ കണ്ടന്റ് കുറവാണെങ്കിൽ തീച്ചയുടെ വില കുറവാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 25% പ്രോട്ടീൻ കണ്ടന്റുള്ള തീച്ചയാണെങ്കിൽ ഇപ്പോൾ ഒരു 36 രൂപ 40 രൂപ റേഞ്ച് കിട്ടും. പക്ഷെ 45% ഉള്ള ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയാണെങ്കിൽ കിലോയ്ക്ക് 200 രൂപ വരെ കൊടുക്കേണ്ടി വരും. ആ ഒരു വേരിയേഷൻ ഉണ്ട്. ഇത് കൂടാതെ ഈ മത്സ്യത്തീറ്റയിൽ പ്രോട്ടീന് നമ്മൾ രണ്ട് രീതിയിൽ ചേർക്കാറുണ്ട്. കാരണം മത്സ്യങ്ങൾ അതിന്റെ ആഹാരക്രമം അനുസരിച്ച് നമ്മൾ അതിനെ രണ്ട് തരത്തിൽ തിരിക്കും, സസ്യബുക്കുകളും മാംസബുക്കുകളും. തിലാപ്പിയ മത്സ്യം ശരിക്കും ഒരു സസ്യബുക്കാണ്. മിശ്രഭോജ്യം നമ്മൾ പറയും, പക്ഷെ അത് ബേസിക്കലി ഒരു സസ്യബുക്കായിട്ട് തന്നെ കരുതേണ്ടി വരും. അതേസമയം കരിമീൻ മിശ്രഭോജി എന്ന് പറയും, പക്ഷേ കരിമീൻ പൊതുവെ ഒരു മാംസഭോജിയുടെ ഒരു ഗുണങ്ങളാണ് ആഹാരത്തിന്റെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത്. അതേപോലെ ഇപ്പൊ സീബാസ് ആണെങ്കിൽ തികച്ചും കാളാഞ്ചി എന്ന മത്സ്യമാണ്, തികച്ചും സീബാസ് എന്ന് പറയുന്നത് ഒരു കാർണിവോറസ് ആണ്, ഒരു മാംസഭോജിയാണ്. കരിമീൻ മിശ്രഭോജിയാണ്, പക്ഷെ അതിന് അപ്പൊ കൂടെ ഒരു ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സസ്യഭോജിയായ തിലാപ്പിയുടെ തീറ്റയും മാംസഭോജിയായ ഈ കാളാഞ്ചിയുടെ തീറ്റയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം സസ്യഭോജിയായ തിലാപ്പിയുടെ ആഹാരത്തിൽ നമ്മൾ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ചേർത്താൽ മതിയാവും. എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്കോ സോയാബീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാവും. പക്ഷേ മാംസഭോജിയായ സീബാസിന്റെ അല്ലെങ്കിൽ കാളാഞ്ചിയുടെ തീറ്റയിൽ കടലപ്പിണ്ണാക്കും സോയാബീൻ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ മീൻ വളരില്ല. അതിന്റെ തീറ്റയിൽ നമ്മൾ ഉണക്ക മീനിന്റെ പൊടിയൂടെ ചേർക്കും. അപ്പൊ ഉണക്ക മീനിന്റെ പൊടിയൂടെ ചേർക്കുമ്പോൾ സ്വാഭാവികമായി തീറ്റയുടെ വില മാറും. അപ്പൊ ഞാൻ ഇത് പറയാൻ ശ്രമിച്ചത്, നമ്മൾ 40% പ്രോട്ടീൻ കണ്ടന്റുള്ള തീറ്റയാണ് മേടിക്കണമെന്ന് സങ്കല്പിക്കുക. അപ്പം അതൊരു സസ്യഭോജിയായ ഒരു മത്സ്യത്തിന്, അത് തിലാപ്പിയക്കാണ് നമ്മൾ തീറ്റ മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ തീറ്റയുടെ വില 46 രൂപയായിരിക്കും. പക്ഷെ മാംസഭോജിയായ കാളാഞ്ചി പോലത്തെ മത്സ്യത്തിനാണ് നമ്മൾ ആ തീറ്റ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് അനിമൽ പ്രോട്ടീൻ കൂടെ ചേർന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും തീറ്റയുടെ വില 90 രൂപ 100 രൂപ വരെയാവും. ഈ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കടയിൽ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആ കവറിന്റെ അകത്ത് തന്നെ ഇതൊക്കെ അവർ എഴുതിയിട്ടുണ്ടാവും, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ആ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഫിഷ് മീൽ ചേർത്തിട്ടുള്ളതാണെങ്കിൽ അതിന് വില കൂടുതലായിരിക്കും. അല്ല, പ്രോട്ടീൻ കണ്ടന്റ് കൂടിയതാണെങ്കിൽ അതിന് വില കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വില. ഒരു ഷോപ്പുകാരൻ നമ്മുടെ കൂടുതലാണ് മേടിക്കുന്നത്, അത് ന്യായമാണോ ന്യായമായിട്ടുള്ളതാണോ മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പ്രാദേശികമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ നോക്കുന്ന ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ കഴിയുന്നതായിരിക്കും.